ഭയങ്കരമായ ഡൾ എപ്പിസോഡായിരുന്നു ഇന്ന്, അല്ലേ? ഫുൾ ശോകമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാ കാര്യം, അല്ലേ? കാര്യം വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ്, ടാസ്ക് കഴിഞ്ഞു, പിന്നെ വേറൊരു വലിയൊരു സംഭവം നടന്നില്ലേ, അല്ലേ? ഡിംപലിൻ്റെ അച്ഛൻ്റെ ആ ഒരു സംഭവം. അപ്പം ഇതെല്ലാം കഴിഞ്ഞ ആൾ നമ്മൾ അതിനകത്തുള്ള സകല മത്സരാർത്ഥികളും മൂഡ് ഓഫ് ആണ്. മത്സര ബുദ്ധിയൊന്നും ഈ സമയത്തൊന്നും കാണിക്കാൻ പറ്റില്ല, കാര്യം അത്രമാത്രം ഇമോഷണലി വീക്കായിരിക്കുകയാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. വളരെ കാം ആയതുപോലെ തോന്നി. ഇനി നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന് എന്തെങ്കിലും ഒരു ബൂസ്റ്റപ്പ് ചെയ്താലേ തിരിച്ച് മത്സരത്തിലേക്ക് വരുള്ളൂ. ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നു. ക്യാപ്റ്റൻസി ടാസ്കിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല, അനൂപിൻ്റെ കൂടെ മൂന്ന് പേരുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആ മൂന്ന് പേരെയും കൂടെ ഇരുത്തിയിട്ട് വണ്ടിയിൽ ഓട്ടിക്കാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാര്യം രണ്ട് 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 തുല്യമായിരിക്കണ്ടേ, ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അത് ഓൾറെഡി നമുക്കറിയാം, അനൂപിന് മൂന്ന് പേരെ കൊണ്ട് കയറ്റി തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു ബിഗ് ബോസ് അത് കളിച്ചതുപോലെ എനിക്ക് തോന്നി. അതിനകത്ത് ബിഗ് ബോസിൻ്റെ ഗെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ അനൂപിന് മൂന്ന് പേരുണ്ടെങ്കിൽ ഒരാളെ അങ്ങ് മാറ്റിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈക്വലാവും. അഡോണിയാണ് ക്യാപ്റ്റൻ ആയത്, അഡോണിയാണ് ഔട്ടാവുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡോണി പോയ ശേഷം പുതിയൊരു ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടാമത് ഫിനിഷ് ചെയ്ത റംസാനെ ക്യാപ്റ്റനാക്കും. റംസാൻ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഒരു വിഷയമുള്ളത് റംസാൻ നോമിനേഷൻ, റംസാന് പണിഷ്മെൻറ്റ് കിട്ടിയതാണ്, എന്താണ് നമ്മുടെ ഫിനാലെ വരെ നോമിനേഷനിൽ ഉണ്ടാവും എന്നുള്ളത്. സോ ആ പണിഷ്മെൻറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതും അല്ലെങ്കിൽ എടുത്ത് മാറ്റുമോ എന്നുള്ളതൊക്കെ നാളെ അറിയാം. അഡോണി പോയ ശേഷം എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി അടുത്ത് മണിക്കുട്ടൻ ഭയങ്കരമായ വിഷമവും മൂഡ് ഓഫും ആണ്. ആ പോയ ആ ഒരു അവസ്ഥയെ തന്നെയാണ് മണിക്കുട്ടൻ ഇപ്പോഴും ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിംപലിൻ്റെ അവസ്ഥ, അതായത് വന്നപ്പോൾ നന്നായിട്ട് വന്നു, പക്ഷെ ഡിംപലിൻ്റെ ഇതും കൂടെ വന്നു കഴിഞ്ഞപ്പം പുള്ളിക്കാരന് മൊത്തത്തിൽ അങ്ങ് ഡൗണായി. ഇന്ന് തന്നെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഡിംപലിനെ തിരിച്ചു കൊണ്ടുവരണം, ഡിംപലിനെ വിന്നറാക്കണം, വിന്നർ ക്വാളിറ്റി ഉള്ളതാണ്, ടോപ്പ് ഫൈവിൽ വരാൻ പറ്റുന്നതാണ്, എന്തായാലും കൊണ്ടുവരണം എന്നൊക്കെ മണിക്കുട്ടൻ ക്യാമറ നോക്കി പറയുന്നുണ്ട്. അവർക്കാർക്കും അറിയില്ലല്ലോ ഇവിടുത്തെ കോവിഡ് സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം. അതുപോലെ തന്നെ സായി ഇന്നൊരു നല്ല കാര്യം ചെയ്തു, മാപ്പ് പറഞ്ഞു, അത് നല്ലതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് തീർക്കുക, വളരെ നല്ല ഒരു തുടക്കമാണ്, സായിയുടെ ഫിനാലിയിലേക്കുള്ള ഒരു തുടക്കമാണ്. മാപ്പ് പറഞ്ഞു അഡോണി റംസാനോടും. പിന്നെ ഇപ്പോഴും എതിരാളികൾ എതിരാളികൾ തന്നെയാണ് അല്ലേ, നമുക്കങ്ങനെ ഫ്രണ്ട്സൊക്കെ പുറത്താണ്, പക്ഷേ കളിയിൽ എതിരാളികൾ എതിരാളികളാണ്. അനൂപ് സായി മണിക്കുട്ടൻ ഒക്കെ എപ്പോഴും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. കിളിലൻ, റംസാൻ, നോബി, ഋതു, അഡോണി ഇവരെല്ലാവരും ഇപ്പോഴും ഗ്രൂപ്പാണ്. അതുപോലെ തന്നെയാണ് രമ്യയും ഒറ്റയ്ക്ക് കളിക്കുന്നു, സൂര്യയും ഇപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഭയങ്കരമായ കണ്ടൻറ് ക്ഷാമമായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാ, അത്രമാത്രം കണ്ടൻറ് ക്ഷാമം ഇന്നുണ്ടായിരുന്നു. ഓരോരുത്തരെയും വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് സംസാരിക്കുക, അതൊക്കെ നമുക്കൊരു ബോറടിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് ഈ എപ്പിസോഡ് ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, തിങ്കളാഴ്ച തൊട്ട് നല്ലൊരു എപ്പിസോഡ് കാണാൻ കഴിയും എന്ന് നമ്മൾ ഉറപ്പ് വെച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ആ ബോറടി സഹിച്ചത്, മനസ്സിലായ? നമുക്ക് തിങ്കളാഴ്ച തൊട്ട് നല്ലൊരു മത്സരം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയപതി. വീഡിയോ അതിൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിന് ഫേസ്ബുക്കിലും ഫോളോ ചെയ്യണം. ഇന്ന് April 30 ഡേ 75 പാട്ട് മോർണിംഗ് പാട്ട് നടക്കുകയാണ്. ആ സമയത്ത് മണിക്കുട്ടൻ അവിടെ ഭയങ്കരമായി കരയുന്നുണ്ട്, കണ്ണീരൊക്കെ വന്ന് ഒരുപാട് കരയുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്ന അനൂപും റംസാനും സൂര്യയൊക്കെ ആസ്വദിച്ച് കളിക്കുന്നു, അവരിതൊന്നും കാണുന്നില്ല. പുള്ളിക്കാരെ ഫ്രണ്ട് ഇരുന്ന് ഫുൾ കരച്ചിലാണ്. അവസാനം ഋതുവാണ് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി, ഇനി മോർണിംഗ് ആക്ടിവിറ്റിയും ഒട്ടും ഉഷാറായിരുന്നില്ല. ഇനി തിങ്കളാഴ്ച തൊട്ടെങ്കിലും ശരിക്കുമുള്ള ഒരു ഗെയിം സ്പിരിറ്റിലുള്ള മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനൂപിനെ കൊണ്ട് സംഗീത ക്ലാസ് എടുപ്പിക്കുന്നു. അവസാനം അവർ അയയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്, മത്സരം മുറുകുന്ന പോലെ തോന്നുന്നില്ല. ഡിംപലിന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സായി ആണെങ്കിൽ ഡിംപലിന് ഓർക്കുകയാണ്, ഷോ അനങ്ങാതിരുന്നാൽ മതിയായിരുന്നു, ശരീരം ഒലയ്ക്കാതിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഡിംപലിന് ഒരു കുഴപ്പമില്ല, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ ആൻഡ് ഓൾ റൈറ്റ് ഡിംപൽ, അല്ലേ? അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഡിംപൽ ഇപ്പോൾ സാധാരണ ലൈഫാണ് ജീവിക്കുന്നത്, ഒരു കുഴപ്പമില്ല, അല്ലേ ഡിംപലിന്? ഇനി ഋതു 12 മണിയായപ്പോഴത്തേക്കും നമ്മുടെ മണിക്കുട്ടൻ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഋതു പോയി ആശ്വസിപ്പിക്കുന്നു, യു ആർ ലോസ്റ്റ് ഇൻ തോട്ട്സ് എന്ന് പറയാണ്, ഭയങ്കര ആലോചനയിലിരിക്കുകയാണ്. അപ്പോൾ മണി പറയുന്നത് ഡിംപലിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് അവൾ വന്നപ്പം, ഞാൻ തിരിച്ച് വന്നപ്പോൾ എനിക്ക് അവളെല്ലാം ഷെയർ ചെയ്യാനൊക്കെ പറ്റി, പക്ഷേ അവൾ എന്തായാലും അടുത്ത ആഴ്ച വരണം, അടുത്ത ആഴ്ച വരും എന്ന് ഉറപ്പാണ് എന്ന് ഋതുവും പറയുന്നുണ്ട്. ഇനി മൂന്ന് പേര് ക്യാപ്റ്റൻസി ടാസ്കിലുള്ള മൂന്ന് പേര് ടി വിയുടെ മുന്നിൽ വന്ന് നിൽക്കുക, എന്നിട്ട് ഇവരെ പിന്തുണയ്ക്കുന്നവരാരെന്നൊക്കെ
ചോദിച്ചു. അപ്പോഴ് അഡോണിക്ക് വേണ്ടി ഫിറോസ് ഖാൻ വന്നു നിന്നു, കിളിലം ഫിറോസ്. റംസാന് വേണ്ടി ഋതു നോബിയും വന്നു. അനൂപിന് വേണ്ടി മണിയും സായിയും വന്നു. സൂര്യ രമ്യയും കൂടെ ആരെയും പിന്തുണയ്ക്കുന്നില്ല, അവരിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ബാക്കിയുള്ളവരും കൂടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ രമ്യ പോയിട്ട് അഡോണിക്ക് പിന്തുണ കൊടുത്തു, അനൂപിന് പിന്തുണ സൂര്യയ്ക്ക് കൊടുത്തു. അപ്പം അനൂപിന് സന്തോഷമായി കേട്ടോ, കാര്യം മൂന്ന് പേരുണ്ടല്ലോ. പക്ഷെ ടാസ്കിൽ ബിഗ് ബോസ് ചതിച്ചു കളഞ്ഞു അനൂപിനെ. അതായത് ഗാർഡൻ ഏരിയയിൽ മൂന്ന് ഉന്തവണ്ടികളുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റും ഉണ്ട്, ഒരു ട്രാക്കും ഉണ്ട്, മൂന്ന് ട്രാക്കും ഉണ്ട്. ഈ ട്രാക്കിൽ കൂടി ഓരോ ആൾക്കാരെയും, നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഓരോ ആൾക്കാരെയും കയറ്റുക, പോവുക, യു ടേൺ അടിക്കുക, തിരിച്ചു വരിക. അപ്പം ഇത് എത്രയായിരുന്നാലും കിടിലൻ ഫിറോസും പറയുന്നുണ്ട് ബി ബി പ്ലസ്സിൽ, അതാ ടാസ്ക് പറഞ്ഞപ്പോൾ തന്നെ വിന്നർ റംസാനോ അല്ലെങ്കിൽ അഡോണിയോ ആയിരിക്കും എന്ന് ഉറപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അനൂപ് ഒരിക്കലും ആവാൻ പോകുന്നില്ല. അപ്പം തന്നെ ടാസ്ക് തുടങ്ങി. അഡോണി അവിടെ ജയിച്ചു, ക്യാപ്റ്റനായി. പക്ഷേ ഋതുവിൻ്റെ കാലിനും അഡോണിയുടെ കാലിനും ഒക്കെ പരുക്ക് പറ്റി, മസിൽ പിടിച്ചു. ഇനിയാണ് കണ്ടൻ്റ് ഇല്ലാത്ത, കണ്ടൻ്റ് ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്യുന്നതാണ്. ബിഗ് ബോസ് സൂര്യ അവിടെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിയായോ, കൂടുതലാണോ കുറവാണോ? ഓഹിയോ, സൂര്യ കൺഫഷൻ റൂമിലേക്ക് വരിക. ദൈവമേ, സൂര്യക്ക് പേടി. ദൈവമേ, ഇനി വല്ല ഔട്ടാക്കാൻ വല്ലതും ആണോ പേടിച്ച്? അയ്യോ, ലിപ്സ്റ്റിക്ക് കറക്റ്റ് തന്നെയാണല്ലേ. അയ്യോ, പേടിയായിട്ട് വയ്യ ഈശ്വര. ഇപ്പോൾ കൺഫഷൻ റൂമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എന്നിട്ട് ബിഗ് ബോസ് സൂര്യയെ കളിപ്പിക്കുകയാണ്, വാതിൽ തുറക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ സൂര്യ വേർത്തൊഴുകയാണ്, പ്രാർത്ഥനയുമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. ഈശ്വര, ദൈവമേ, അപ്പം റംസാൻ, അയ്യോ ചേച്ചി പോകുന്നെങ്കിൽ പറഞ്ഞിട്ട് പോകണം കേട്ടാ എന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ എന്താണ് പറയേണ്ടത്, സൂര്യയെ കളിപ്പിക്കുകയാണ്. അപ്പം സായോ അതാ വേർക്കുന്നുണ്ട്. അതാ പിന്നെ തമിഴ് ബിഗ് ബോസിലൊക്കെ നോമിനേഷൻ ഉള്ളവരെ ഇങ്ങനെ കൺഫഷൻ റൂമിൽ വിളിച്ച് അതുവഴി അങ്ങ് പറഞ്ഞു വിടും. അപ്പം രമ്യ, ഇങ്ങനെ എന്തിനാ പേടിപ്പിക്കണത്, സൂര്യ അതുവഴി അങ്ങ് പൊക്കോളും. സൂര്യ വേർക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ബിഗ് ബോസ് ഒന്ന് തുറക്ക്, പെട്ടെന്ന് തുറക്ക്. അപ്പം റംസാൻ ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സൂര്യയാണെങ്കിൽ വിറയ്ക്കുകയാണ്, തണുത്ത് വിറയ്ക്കുന്നു. അങ്ങനെ സൂര്യ അകത്ത് കയറിയിരുന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. അപ്പം ബിഗ് ബോസ്, സൂര്യ പേടിക്കേണ്ട ആവശ്യമില്ല, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെറുതെ നിങ്ങളെയൊക്കെ വിളിച്ച് അത് നിങ്ങളെ കുശലാന്വേഷണമൊക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ഇതൊരവസരമാണ് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. യോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അച്ഛ അമ്മ എല്ലാവരും അവിടെ നിങ്ങൾ നന്നായിട്ടിരിക്കണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സൂര്യ. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്താ സൂര്യ, എന്താ സൂര്യ, അതൊന്നും പറയില്ല, പറയാം, മിണ്ടൂല മിണ്ടൂല എന്നൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ സീക്രട്ട്, സീക്രട്ട് ടാസ്ക് വല്ലതാണോ? പിന്നെ സീക്രട്ട് ടാസ്ക് അതൊരു 10 വർഷം കഴിഞ്ഞാലും ഈ ബിഗ് ബോസിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിണ്ടരുത് മിണ്ടരുതെന്നൊക്കെ പറയുന്നുണ്ട്. മണിക്കുട്ടനാണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഋതുവും റംസാനും ഒക്കെ അവിടെ പാവ എറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്, ഓടിക്കളിക്കുന്നു. അഡോണിയൊക്കെ പാവേനെ എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്നു. അവസാനം ഋതു റംസാനും കൂടെ അടികൂടുന്നു. അഡോണിയുടെ ബർത്ത്ഡേ, അഡോണിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മുടെ ഡിമ്പൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്ത് ഇങ്ങനെ കാണിക്കുന്നു, കണ്ടാ 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 കണ്ടാ, ഡിമ്പ് തന്നതാണ്, ഡിമ്പ് തന്നതാണെന്ന് പറയുന്നു. ഒരു 6:30 സ്പോൺസേർഡ് ടാസ്ക് വരെയാണ്. ലാന ടെക്നോളജീസിൻ്റെ ഒരു ടാസ്ക്കാണ്. 2 ടീമുണ്ട്, ടീം എ ടീം ബി. ആദ്യത്തെ റൗണ്ടിൽ ഒരു ടീമായിരിക്കും, ഒരു ടീം സെക്യൂരിറ്റി ജീവനക്കാർ, രണ്ടാമത്തെ ടീമുകാർ കള്ളന്മാരും. എന്നിട്ട് ഇതിനകത്തൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു ലോഹ വസ്തു കടത്തണം അതിൻ്റെ ഇടയിൽ കൂടെ, മനസ്സിലായ? അതായത് മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ട് ഒരെണ്ണം ഏതെങ്കിലും ഒരു ലോഹ വസ്തു നിങ്ങൾ കടത്തണം. അപ്പോൾ ആദ്യം തന്നെ കള്ളന്മാരായതാരാണ്? റംസാൻ്റെ ടീമാണ് കള്ളന്മാർ. അപ്പോൾ ആദ്യം തന്നെ ഋതുവിനെ പിടിച്ച് നിർത്തി, അതായത് മാസ്ക് ഉണ്ട് പിടിച്ച് നിർത്തി, കയറ്റിയില്ല, റംസാനെയും കയറ്റിയില്ല മാസ്ക് ഇല്ലാത്തതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഋതു അതിനകത്തൂടെ കടന്നു. ഋതു മോതിരമാണ് അതിൽ കൂടെ കടത്തിയത്. അത് കഴിഞ്ഞ് നോബിച്ചേട്ടൻ്റെ ടീമാണ് കള്ളന്മാർ. നോബിച്ചേട്ടൻ 4 പവൻ്റെ മാലയും 4 മോതിരവും കടത്തി. അങ്ങനെ നോബിച്ചേട്ടൻ്റെ ടീം 4 മിനിറ്റിൽ കടത്തി. അങ്ങനെ ടൈമാണ് ഇത്, ടൈമാണ് നോക്കുന്നത്. അങ്ങനെ നോബിച്ചേട്ടൻ്റെ ടീം വിന്നറായി. എല്ലാവർക്കും പിസ സേഹ സമ്മാനം, ചോക്ലേറ്റ് അല്ല, നന്നായി. ഇനി നിങ്ങളെ രാത്രി 8 മണിക്ക് നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിക്കുന്നു ബിഗ് ബോസ്. നോബിച്ചേട്ടൻ പറയുന്നത്, റംസാൻ എൻ്റെ മോനെ പോലെയാണ്, എൻ്റെ പൊന്നു മോനെ പോലെയാണ്, അവൻ എൻ്റെ വയറ്റിൽ വന്ന് കിടക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ പൊന്നു മോനെ പോലെ തോന്നും എന്നൊക്കെ പറഞ്ഞ് റംസാനെ പറയുന്നു. കിടിലൻ ഫിറോസ് പിന്നെയും മണിക്കുട്ടനെ പറയുന്നു, എൻ്റെ എതിരാളിയാണവൻ, എനിക്ക് സിനിമാ താരമാണ്, സെലിബ്രിറ്റിയാണ്. അപ്പം ഞാൻ ആലോചിച്ച്, കിടിലൻ ഫിറോസിന് എന്ത് പറ്റി? പിന്നെയാണ് മനസ്സിലായത് പുള്ളിക്കാരൻ അവിടെ ബൂസ്റ്റപ്പ് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എന്നെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു മണിക്കുട്ടൻ. സ്റ്റിൽ വിഷമം തന്നെ. അഡോണി റംസാനെ പറയുന്നു, റംസാൻ അഡോണിയെ പറയുന്നു, എനിക്ക് തെറ്റുകളൊക്കെ തിരുത്തി തരുന്ന സുഹൃത്താണ്. ഋതു പറയുന്നത്, എനിക്ക് സ്വാധീനിച്ച പേഴ്സൺ നോബിച്ചേട്ടനാണ്, എന്നെ നേരെ മുഖത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ ചെയ്തതിൽ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ഇടി, ആ ഇടിയിലും എന്നെ നോമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോബിച്ചേട്ടൻ അത് കാണിച്ചു തരട്ടെ, അതായത് അതായത് ചെയ്യാതിരിക്കട്ടെ. അപ്പം എല്ലാവരും ഓ, അപ്പം മുഖത്തെടുത്തത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഋതു നോബിച്ചേട്ടനെയാണ് പറയുന്നത്. മണിക്കുട്ടൻ ഡിമ്പലിനെ പറയുകയാണ്, ഏത് വിഷമവും മനസ്സിൽ വെച്ചിരുന്നാലും
മനസ്സിൽ വെച്ചിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടി ചിരിക്കും ഡിംപൽ. എന്ത് പിണങ്ങിയാലും അവസാനം ഒരു ചിരി ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് മെഴുകുതിരിയോ അങ്ങനെ എന്തോ പോലെയാണ്. അതായത് ഒന്നും ഒന്നിനെ ഒരിക്കലും അണയ്ക്കാൻ പാടില്ല, രണ്ടും പ്രകാശിക്കണം. എവിടെയോ എന്തൊക്കെയോ ആരെയോ പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും മെഴുകുതിരി രണ്ട് തിളങ്ങി നിൽക്കണം, പ്രകാശിക്കണം, അതാണ് ഫ്രണ്ട്ഷിപ്പ്. അല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒറ്റ സ്ഥലത്തുള്ള ഫ്രണ്ട്ഷിപ്പ് വേറൊരു ഫ്രണ്ട്ഷിപ്പ് ഒരാളെ അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പക്ഷേ വേറൊരാളെ അത് തകർക്കുന്ന പോലെ ആവരുത് എന്ന് മണിക്കുട്ടൻ പറയുന്നു. സൂര്യ ഡെഫിനറ്റ്ലി മണിക്കുട്ടൻ. എനിക്ക് മണിക്കുട്ടൻ്റെ വാല്യൂ മനസ്സിലായത് ആ നാല് ദിവസങ്ങളാണ്. ഞാൻ ഇത്രമാത്രം എൻ്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഡേ വൺ തൊട്ട് കരയുന്നതോ ക്യാമറയൊക്കെ നോക്കിയിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ നാല് ദിവസമാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കരഞ്ഞതെന്നാണ് നമ്മുടെ സൂര്യ പറയുന്നത്. ഇനി അടുത്ത് രമ്യ പറയുന്നത് എൻ്റെ ചേച്ചിയെ പോലെയാണ് നോബിച്ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. അനൂപ് പറയുന്നു മണിക്കുട്ടനെ പറയുന്നത് എൻ്റെ ചങ്കാണ് ചങ്കിടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്, കരയുന്നുണ്ട്. സായി ആണെങ്കിൽ അഡോണി റംസാനോട് ക്ഷമ ചോദിക്കുന്നു, മാപ്പ് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, വളരെ നന്നായി. ഓക്കെ, ഇനി അടുത്ത് മണിക്കുട്ടൻ ക്യാമറ നോക്കിയിട്ട് വാഷ്റൂമിൻ്റെ ക്യാമറ നോക്കി സംസാരിക്കുകയാണ്. ഡിംപലിൻ്റെ ഫാദറിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഡിംപലിനെ തിരിച്ചു കൊണ്ടുവരണം ബിഗ് ബോസ്. ഞാനിവിടെ നിൽക്കുന്നതിനേക്കാൾ എനിക്ക് ആഗ്രഹം ഡിംപൽ ഇവിടെ വരണം. ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ്, നമ്മളെല്ലാവരും കണ്ടസ്റ്റൻ്റ് ആണ്, പക്ഷേ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 കണ്ടസ്റ്റൻറ്റിൽ ഒരാളായിട്ട് വരേണ്ട കുട്ടിയാണ് ഡിംപൽ. ഡിംപൽ വിന്നറാകാൻ ഒരു ചരിത്ര നിമിഷമായിരിക്കും, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം, ഒരു അപേക്ഷയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആര്, മണിക്കുട്ടൻ ഡിംപലിനെ. ഡിംപലിനെ തിരിച്ചു കൊണ്ടുവരുന്നത് ബിഗ് ബോസിനോട് പറയുന്നത്. കിച്ചൺ ഏരിയയിൽ പൊറോട്ട അടിക്കുന്നുണ്ട്, പൊറോട്ട നല്ല ടേസ്റ്റി സൂപ്പർ ചുടുചുടായിട്ടുള്ള പൊറോട്ട അടിക്കുന്നു, പാട്ട് പാടുന്നു, തീർന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് എപ്പിസോഡ് കഴിഞ്ഞ് ലൈറ്റ്സ് ഓഫ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞില്ല, ഓഹ് ഇപ്പം മറന്നുപോയി, കിടിലൻ ഗ്യാങ് സോ മറന്നു കേട്ടാ, കിടിലൻ ഗ്യാങ് രാത്രി 12 മണിക്ക് രാത്രി കിടിലൻ ഗ്യാങ്. ഓഫ് കൺഫെഷൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്തൊരു സമാധാനം, ഭയങ്കര സന്തോഷവും സമാധാനവും. ആ കരഞ്ഞിറങ്ങിയപ്പോൾ കിടിലൻ പറയാണ്, സൂര്യ ഓ സത്യം തന്നെ എന്ന് പറയും സൂര്യ. ഓ എനിക്ക് എങ്ങനെ മരിച്ചെന്നറിയണം ഡിംപലിൻ്റെ അച്ഛൻ, അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്കറിയാം ഈ ഷോ എങ്ങനെയാണ്, നിങ്ങളെയാണ് പറയുന്നത്. കാര്യം നമ്മളെല്ലാവരും പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സീസൺ 2 ഇപ്പോഴും അറ്റാക്ക് ചെയ്യുന്നില്ല. ദേവ് ഇത് ആ കളി കഴിയുമ്പോഴെങ്കിലും ഈ അറ്റാക്ക് ഒന്ന് നിർത്തണം. പിന്നെ ഈ ഹേറ്റേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവം, അത് ആരും അതിന് കൂട്ടുനിൽക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരെ വോട്ട് ചെയ്യണ്ട, അല്ലാതെ ഹേറ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവരെ ഇങ്ങനെ താറടിക്കുക, അവരെ ഒരുമാതിരിയാക്കുക, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. മനസ്സിലായി? ഈ ഹേറ്റേഴ്സ് ഗ്രൂപ്പ് എന്ന സംഭവം എനിക്ക് ഒട്ടും, ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, നമുക്ക് സപ്പോർട്ടേഴ്സ് ഗ്രൂപ്പ് ഇരുന്നോട്ടെ, പക്ഷേ ഹേറ്റേഴ്സ് ഗ്രൂപ്പ് എന്തിന്? നാളെ നിങ്ങളും ബിഗ് ബോസിലൊക്കെ പോവേണ്ട ആൾക്കാരാണ്, ആലോചിച്ചോ. അപ്പം ഇതുപോലെ കരയാത്ത ഒരാളില്ല ബിഗ് ബോസിൽ വന്നിട്ട്, എല്ലാവരും കരയുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കിൽ ഇവൻ അവൻ എന്നൊക്കെ പറയുന്നുണ്ട്, അവൻ കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കഥ പറച്ചിൽ നമ്മൾ 85% പേര് കരഞ്ഞു, ഞാൻ കരഞ്ഞിട്ടില്ല അപ്പോഴും, കിടിലൻ പറയാണ്. അപ്പോൾ സൂര്യ പറയണ അവർ കരഞ്ഞു, ഋതു കരഞ്ഞു, ഋതു രണ്ട് പ്രാവശ്യം കരഞ്ഞു. അപ്പോൾ സന്ധ്യ പോയപ്പോൾ അവൻ കരഞ്ഞു. അപ്പോൾ സായി ലാനേട്ടൻ്റെ മുന്നിൽ വിതുമ്പി. അപ്പോൾ എന്തായാലും കരയണം, കരയാതെ എന്തോന്നാണ്. അതെ അതെ, നമ്മളെപ്പോഴും കരഞ്ഞു പോകും, അതാണ് ഞാൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സൂര്യ. അപ്പോൾ കിടിലൻ കരഞ്ഞില്ലെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്, അത് തന്നെ. നാളെ ലാലേട്ടൻ അവിടെ കിടിലൻ ടാസ്ക്കൊക്കെ ചെയ്യും, ഫുട്ബോളൊക്കെ കളിപ്പിക്കുന്നുണ്ട്. ഹൂ ഹൂ ഊതി ഊതിയാണ് ഫുട്ബോളൊക്കെ കളിപ്പിക്കുന്നത് ലാലേട്ടൻ. BB+ ഒരു ഉച്ച തൊട്ടാണ് കാണിക്കുന്നത്, 2:20 കിടിലൻ ഗ്യാങ് സംസാരിക്കുകയാണ്. ഏതൊക്കെ ഈ ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചിട്ട് അനൂപിന് കിട്ടിയ അടി, അതായത് അനൂപിന് 3 പേര് കിട്ടിയല്ലോ, അത് അടിയായിപ്പോയി. അപ്പം ഛേ, എന്തുവാണിത്, വിധി കർത്താവ് തന്നെ ടാസ്കിലുണ്ട്, അതായത് രമ്യനെ. അപ്പം 2 പേര് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പം റംസാൻ പറയണ, ആദ്യം അവൻ വിചാരിച്ച്, അനൂപ് വിചാരിച്ച് 3 പേര് ആഹാ സപ്പോർട്ട് ചെയ്യാനുണ്ട്, സൂപ്പറാന്ന്. പക്ഷെ പിന്നെ ഓരോരുത്തരെ കേട്ടണമെന്ന് പറഞ്ഞപ്പോൾ പണി പാളി. അപ്പം കിടിലൻ പറയണ, അപ്പം വിധി കർത്താവ് ബിഗ് ബോസ് തന്നെ, ബിഗ് ബോസിനറിയാം. അതായത് ഏകദേശം ടാസ്ക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി അഡോണി അല്ലെങ്കിൽ റംസാൻ. സായി സൂര്യയും കൂടെ കിച്ചണിൽ, ഛേ നീ ആദ്യം സംശയിച്ചു നിന്നല്ലേ എന്ന് സായി ചോദിക്കുകയാണ്. അതെ ഞാൻ സംശയിച്ചു നിന്ന്, പിന്നെ വിചാരിച്ചു അനൂപ് ഇതുവരെ ക്യാപ്റ്റൻ ആയിട്ടില്ലല്ലോ, പക്ഷെ അത് പണി പാളി എന്ന് സൂര്യ പറയുന്നു. റംസാനെ വിളിപ്പിക്കുന്നു. പിന്നെ ബിഗ് ബോസ് അയ്യോ വിളിപ്പിച്ചിട്ട് എന്തൊക്കെയുണ്ട്, ഫാമിലിയിൽ എന്തൊക്കെയുണ്ട്, ആരെങ്കിലും കാണണമെന്നൊക്കെ ചോദിക്കുന്നു. റംസാൻ പറയുന്നു എനിക്ക് കാണണം, അങ്ങനെയൊന്നും ചെയ്തിട്ട് എന്ന തെറ്റൊന്നും ഇവിടെ ചെയ്തിട്ടില്ല എന്ന് റംസാൻ പറയുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും നോബി ചേട്ടനെയും അഡോണിയനെയൊക്കെ പറയുന്നു. കിടിലൻ ഫിറോസിനെ പറയുന്നു, കരയുന്നു റംസാൻ. അത് കഴിഞ്ഞ് ഇവിടെ സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്തതായിരിക്കുമ്പോൾ സായിനെ പറയുന്നു, ഒരു സോറി പോലും പറഞ്ഞില്ല. പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരം സായി വന്നിട്ട്
സോറി പറഞ്ഞു. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്, എന്നെ തെറ്റ് ആർക്കും പറ്റും എന്ന് റംസാൻ പറയുന്നു. അത് കഴിഞ്ഞ് ഋതുവിനെ വിളിച്ചിട്ട് പിന്നെയും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ വിശ്വസിക്കാൻ പറ്റിയ കൂടെ നിൽക്കാൻ പറ്റിയ സുഖത്താചകം, എനിക്ക് ഇവിടെ ആരെയും വിശ്വാസമില്ല ബിഗ് ബോസ് കറക്റ്റ്, ഋതുവിനിപ്പം ആരും ഇല്ല വിശ്വാസമായിട്ട്. പക്ഷേ ഞാൻ ഇവിടെ കളിക്കാനാണ് വന്നത്, എനിക്കിതുവരെ ആരും തോന്നിയില്ല. പിന്നെ പോയി കഴിഞ്ഞാൽ ബന്ധം വെക്കാത്തത് എനിക്ക് സായിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ മാറ്റങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഋതു പറയുന്നു. പ്രേക്ഷകരോട് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, പിന്നെ വിൻ ചെയ്യണം, അമ്മേനെ നല്ല ക്യൂവിനായിട്ട് വളർത്തണമെന്ന് ക്യൂവിനായിട്ട് നോക്കണം എന്നാണ് ആഗ്രഹം എന്ന് ഋതു പറയുന്നു. ഇനി മണിക്കുട്ടനും അനൂപ് ഇവിടെ റംസാൻ്റെ കാര്യം സംസാരിക്കുകയാണ്. എന്നാലും മണിക്കുട്ടൻ പറഞ്ഞു, അവൻ ചെരുപ്പെറിഞ്ഞപ്പം ഞാനങ്ങ് തകർന്നുപോയി അവൻ്റെ കാര്യത്തിൽ, അവനെ ഞാൻ വളരെ ഇതായിട്ടാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അനൂപ് പറയുന്നത് ഇതുപോലെ തന്നെയാണ് അവൻ ഭാഗ്യച്ചേച്ചിനെയും കിടിലൻ ഫിറോസിനെയൊക്കെ. അപ്പോൾ മണിക്കുട്ടൻ കിടിലൻ ഫിറോസിനെ എന്തോ ചെയ്ത്, അല്ല ആ കിടിലൻ ഫിറോസിനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൽ തട്ടി, അയ്യോ അതൊന്നുമല്ല, ഇത് ചെരുപ്പേറല്ലേ, പുച്ഛത്തിൻ്റെ അങ്ങ് അഗ്രഭാവം എക്സ്ട്രീമാണ് ഈ ചെരുപ്പേറെന്ന് പറയണത് കേട്ടോ. അപ്പോൾ അവൻ അത്രയ്ക്ക് മോശമായിട്ട് ചെയ്തു കളഞ്ഞു. അപ്പോൾ അവന് അതാണ് നമ്മൾ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് പോകുമ്പോഴേ ഓരോരുത്തരുടെ ശരിക്കുമുള്ള സ്വഭാവം മനസ്സിലാവുള്ളൂ. ഇപ്പം അണ്ടിയോട് എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് റംസാൻ്റെ കാര്യം. കിടിലൻ ഫിറോസ് ഇപ്പം ഡിമ്പലിൻ്റെ കാര്യം കഴിഞ്ഞ ശേഷം ഒരുപാട് മാറ്റമുണ്ട്, അത് നല്ലൊരു മാറ്റമാണെങ്കിൽ വളരെ നല്ലത് എന്ന് അനൂപ് പറയാണ് ഫിറോസിനെ കുറിച്ചിട്ട്. അഡോണിയെ പിന്നെ ബിഗ് ബോസ് വിളിക്കുന്നു, അഡോണിയോട് ചോദിക്കുന്നു ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ, അപ്പനെ അമ്മേനെയും അനിയനെയും എന്ന് പറയുന്നു. എങ്ങനെ കാണും, 25 ദിവസമേ ഞാൻ വരൂ എന്ന് ഇവിടെ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ, പോകാൻ വിചാരിച്ച് വന്നതാണ്. പിന്നെ ഒരു വലിയ സ്പീച്ച് തന്നെ അഡോണി നടത്തുന്നു, പ്രേക്ഷകരോട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് കോഴിപ്പടിയിൽ ഇരുന്നിട്ട് നമ്മുടെ കിളിലിനും നോബിയും റമ്മിയും കൂടെ വലയിൽ വീണ കിളികളാണു നാം, അപ്പൻ ഓപ്പച്ചേട്ടൻ എന്തൊരു വരികളടാ, എന്തൊരു വരി, ഓ എന്തൊരു അർത്ഥമുള്ള വഴികളടാ, വലയിൽ വീണ് നമ്മൾ വലയിൽ വീണ കിളികൾ, അത് മൊത്തം കേൾപ്പിക്കുന്നു 10 മിനിറ്റ്. കാര്യം കണ്ടന്റ് ഇല്ല. റംസാനും അഡോണിയും കൂടെ ഓടിക്കളിക്കുന്നു, ഓടിക്കളിച്ച് കിതച്ച് വീണ് കിടക്കുമ്പോൾ ചോദിക്കുന്നത് സത്യം പറ എന്തോന്ന് ചോദിച്ചു ബിഗ് ബോസ് എന്തോന്ന് ചോദിച്ചത്, എടാ എല്ലാം ചോദിച്ചു, നിന്നെ റംസാനെ കൂടാതെ ആരെയാണ് ചേർത്ത് നിർത്തതെന്നൊക്കെ ചോദിച്ചു തന്നെ എന്ന് പറയുന്നു. ഇനി കിടിലൻ ഫിറോസ്, കിടിലൻ ഫിറോസ് ഗ്യാങ്ങും ഇരിക്കുകയാണ് രാത്രി, ബാക്കി സംസാരിക്കുകയാണ്. അവൻ പോയ അവസ്ഥയെ തന്നെയാണ് അവൻ ഇപ്പോഴും, മണിക്കുട്ടനാണ് ഈ പറയണത്, അവൻ പോയ അവസ്ഥയെ തന്നെയാണ് ഇനി അവൻ എങ്ങനെ ഇനി ഞാൻ അവനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാസ്കിൽ, അവൻ എൻ്റെ എതിരാളിയാണ്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഒരു ഇതുമില്ല. അപ്പോൾ സൂര്യ അതൊക്കെ ശരിയാവും 2 ദിവസത്തിന്, ആ ഡിമ്പലിൻ്റെ വിഷമത്തിലാണ് അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു കിടിലൻ. അങ്ങനെ ശരിയാവാൻ പറ്റൂലല്ലോ, ഇതൊരു ഓരോ ദിവസവും ഇവിടെ എണ്ണപ്പെടുകയാണ്, ഇവിടെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണിത്, മനസ്സിലായോ, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് കിടിലൻ പറയുന്നു. ഇന്ന് വളരെ കണ്ടൻറ്റ് കുറവാണ് മക്കളെ, ഇത്രയേ ഉള്ളൂ അരിച്ച് പറക്കിയിട്ടും. ബാക്കി ഇതാ മറ്റേ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അൺകട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതുമായിട്ട് നാളെ വരാം. ലാലേട്ടൻ്റെ വിശേഷങ്ങളെ വരാം, എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു വരാം. അപ്പോൾ പുതിയ റിവ്യൂ വരുന്നവരേക്കും ബൈ.